ഹായ് ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന അരിപ്പായസമാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ റേഷൻ കിറ്റിലുണ്ടായിരുന്ന ആ ഉണക്കലരി ഉപയോഗിച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് തയ്യാറാക്കിയ ഒരു അടിപൊളി പായസമാണ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഇതൊരു 200 ഗ്രാമോളം അരിയേ ഉള്ളൂ, ഒരു കപ്പ് ഫുള്ളായിട്ടില്ല. അപ്പോൾ ഇത്രയും എടുത്തിട്ടുള്ളൂ. ഇതുതന്നെ അത്യാവശ്യം ഉണ്ടാവും, വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് വരും. ഇതിനെ നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളം പോകാനായിട്ട് വാർത്തേക്കാം. അപ്പോൾ ഇതേ കഴുകിയെടുത്തിട്ടുണ്ട്, കുറച്ച് അതിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കുക്കർ എടുക്കുക. കുക്കറിലാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ കുക്കറിലാകുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും, അരി വേവേണ്ട സമയമൊക്കെ ലാഭിക്കാൻ പറ്റും. കുക്കറിലേക്ക് നമ്മൾ അരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഈ അരിയിനെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ പായസം തയ്യാറാക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ അരിപ്പായസങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, വല്ലാണ്ട് കുറുകി വരും. അപ്പോൾ ആ കുറുക്കം ഒന്ന് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നന്നായി ചൂടാക്കി ഒരു നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോൾ വെള്ളം ഒഴിക്കാം. വെള്ളം ഇത് നികന്ന് നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുക്കർ മൂടാം. ഇനി ഒരു 4 വിസിലോളമൊക്കെ വേണം കേട്ടോ, 3, 4, 5 വരെയൊക്കെ ആവാം. അപ്പോൾ നല്ല കുക്കറാണെങ്കിൽ 2 വിസിൽ മതി. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് 4 ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നന്നായി വെന്തതായി ഫീൽ ചെയ്യുമെങ്കിലും ശർക്കര പാനിയൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഇത് വിട്ട് വിട്ട് ഓരോന്നായിട്ട് വന്ന് നമുക്ക് വെന്തില്ല എന്നൊരു തോന്നൽ വരും. അതുകൊണ്ട് ഒരല്പം ഉടഞ്ഞാലും കുഴപ്പമില്ല. ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി വീണ്ടും അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളയ്ക്കണം. ഇപ്പോൾ ഈ അരിയൊക്കെ വെളുത്ത കളറാണ് ഇരിക്കുന്നത്. ഇതിലൊക്കെ ശർക്കര പിടിച്ച് നന്നായിട്ട് മധുരമാവുകയും വേണം, കളറ് മാറുകയും വേണം. അത്രയും സമയം ഒരു 15 മിനിറ്റ് വരെയെങ്കിലും ചെറിയ തീയിൽ നന്നായി തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ പായസത്തിൻ്റെ പ്രധാന രുചി എന്ന് പറയുന്നത് മണം, അതിൻ്റെ ആ ഒരു ഏലക്കയുടെ ഒരു ഫ്ലേവറാണ്. അപ്പോൾ അത് നമ്മൾ എന്തായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഏലക്ക ചേർത്ത് കൊടുത്തു കഴിഞ്ഞൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ തേങ്ങയുടെ ഒരു മൂടി തേങ്ങ ചിരവിയതിൻ്റെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളവരണം. ഇപ്പോൾ കുക്കറായതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടായാൽ മാത്രം മതി. അടികട്ടിയില്ലാത്ത നല്ല കട്ടിയുള്ള പാത്രമാണെങ്കിൽ ഒന്ന് ചൂടായാൽ മതി, അല്ലെങ്കിൽ മാത്രം തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം കട്ടിയുള്ള പാത്രം വീണ്ടും ഇരുന്ന് ചൂടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ തിളയ്ക്കാൻ വേണ്ടി കാത്തിരുന്നാൽ ചിലപ്പോൾ കൂടുതൽ തിളച്ച് കുറി പാലൊക്കെ പിരിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാനുണ്ട്. അതിനായിട്ട് ഒരു ചെറിയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശരിക്കും ഈ പായസത്തിൽ നെയ്യ് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കശുവണ്ടി മുന്തിരിയൊക്കെ വറുത്ത് ചേർക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു നെയ്യിൽ കശുവണ്ടി മുന്തിരിയൊന്നും മറക്കുന്നില്ല, തേങ്ങ കൊത്താണ് ചേർക്കുന്നത്. കൊപ്രയാണിത്. നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നെയ്യോടുകൂടി തന്നെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ശർക്കര അരിപ്പായസം തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇത് പപ്പടത്തിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഉത്സവങ്ങളുടെ ഒരു നമ്മുടെ ഈ ആഘോഷങ്ങളുടെ ഒരു സീസൺ അല്ലെങ്കിലും നമുക്ക് ഇടയ്ക്കൊക്കെ തയ്യാറാക്കി കഴിക്കാം. മധുരമൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്താൽ അവർക്കൊക്കെ ഒരുപാട് സന്തോഷമായിരിക്കും. ചോറിനൊപ്പം തന്നെ നമ്മൾ ലഞ്ച് തയ്യാറാക്കുന്ന സമയത്ത് പായസം ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ്, കഴിക്കാനായിട്ട് നമുക്ക് മടുക്കാത്തൊരു രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു, ബൈ.